അനേകർക്ക് ഒരു ആത്മീയ മാതാവായി, ആത്മീയ സഹോദരിയായി, ഏവരെയും ചേർത്തു പിടിച്ചുകൊണ്ട് തൻ്റെ സമർപ്പിത ജീവിതത്തിലൂടെ ദൈവത്തിലേക്കുള്ള ഒരു വഴികാട്ടിയായി നിൽക്കുന്ന ശ്രേഷ്ഠ ജീവിതത്തിൻ്റെ ഉടമ സിസ്റ്റർ ഹൃദ്യയാണ് ഇന്ന് എൻ്റെ ദൈവവിളിയിൽ അതിഥി. ആയിരത്തി തൊള്ളായിരത്തി 1993 June 28 തിരുവല്ല കൊട്ടൂരത്തിൽ വീട്ടിൽ സജി റനിത ദമ്പതികളുടെ ഇരട്ട മക്കളിൽ മൂത്ത മകളായിട്ടാണ് എൻ്റെ ജനനം. എനിക്ക് രണ്ട് സഹോദരങ്ങളുണ്ട്. എൻ്റെ ഇരട്ട സഹോദരൻ ലൈജുവും എൻ്റെ ഇളയ സഹോദരി ലിഡിയായും. ചെറുപ്പം മുതൽ ദൈവാശ്രയത്തിൽ വളർത്തിക്കൊണ്ട് ഞങ്ങളുടെ മാതാപിതാക്കൾ ഓരോ നിമിഷവും ഞങ്ങളെ ആത്മീയ അനുഭവത്തിൽ വളർത്തി. എൻ്റെ അച്ഛ ഒരു തയ്യൽക്കാരനും എൻ്റെ അമ്മ ഒരു ഹൗസ് വൈഫുമായിരുന്നു. എന്നാൽ 4 വർഷം മുമ്പ് അമ്മ സ്വർഗസന്നിധിയിലേക്ക് കടന്നുപോയി. എൻ്റെ 12 ക്ലാസ് വരെയും കത്തോലിക്ക വിദ്യാലയങ്ങളിൽ പഠിച്ചുകൊണ്ടാണ് എൻ്റെ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത്. 5 ക്ലാസ് വരെ തിരുവല്ല റിജിനാമുണ്ടി സ്കൂളിലും 6 മുതൽ 10 ക്ലാസ് വരെ ക്രൈസ്റ്റ് സെൻട്രൽ സ്കൂൾ മുത്തൂറിലും 11ഉം 12ഉം ലായിക്കാട് മേരിറാണി പബ്ലിക് സ്കൂളിലുമായിട്ടായിരുന്നു എൻ്റെ വിദ്യാഭ്യാസം. ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിനോടും വൈദികരോടും ചേർന്നുള്ള ഒരു വിദ്യാലയ അന്തരീക്ഷത്തിൽ വളർന്നുകൊണ്ട് എൻ്റെ ഓരോ നിമിഷത്തെയും ജീവിതം കരുപിടിപ്പിക്കപ്പെട്ടു. എൻ്റെ ചെറുപ്പകാലഘട്ടം മുതൽ പ്രത്യേകിച്ച് എനിക്കും എൻ്റെ സഹോദരനും 4 വയസ്സായപ്പോഴാണ് എൻ്റെ അമ്മ രോഗശയ്യയിലാകുന്നത്. ലോകത്ത് 100ൽ 1 ആൾക്ക് മാത്രം വരുന്ന മൾട്ടിപ്പിൾ സ്ക്ലറോസിസ് എന്ന ഒരു രോഗമായിരുന്നു അമ്മയുടേത്. അതിനാൽ തന്നെ ചെറുപ്പം മുതൽ ആ ഒരു സഹനത്തിൻ്റെ പാതയിലൂടെയാണ് ദൈവം ഞങ്ങളെ നയിച്ചത്. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് മഹത്വത്തിൻ്റെ കിരീടം നൽകുന്നത് ഓരോ വഴികളിലൂടെ ആണ്. അതുപോലെ തന്നെയാണ് ഞങ്ങൾ ഈ ഒരു അവസ്ഥയും സ്വീകരിച്ചത്. ഒരു സഹനത്തിൻ്റെ പാതയിലൂടെ, പ്രത്യേകിച്ച് അമ്മയുടെ സഹനത്തിലൂടെ ചെറുപ്പം മുതലുള്ള ഞങ്ങളുടെ ജീവിതം രൂപപ്പെട്ടു വന്നു. ഒരു സിസ്റ്റർ ആകണം എന്നുള്ളത് ചെറുപ്പം മുതൽ ഞാൻ ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യമാണ്. അതിൻ്റെ പ്രധാന കാരണം തന്നെ ഞങ്ങളുടെ വീട്ടിൽ നിർബന്ധമായിരുന്നു എല്ലാ ദിവസവും പരിശുദ്ധ കുർബാനയിൽ സംബന്ധിച്ചിട്ട് അന്നത്തെ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത്. പ്രത്യേകിച്ച് എൻ്റെ അച്ഛ ആ ഒരു നിർബന്ധം ഞങ്ങളുടെ ഉള്ളിൽ പുലർത്തിയിരുന്നത് കൊണ്ട് തന്നെ ഈശോയുമായിട്ടുള്ള ഒരു ബന്ധത്തിൽ വളരെ ചെറുപ്പത്തിലെ വളർന്നു വരുന്നതിന് എനിക്ക് സാധിച്ചിരുന്നു. അമ്മയുടെ സഹനം നിറഞ്ഞ ആ രോഗ അവസ്ഥ കൂടിയായപ്പോൾ ഈശോയോട് ചേർന്ന് നിന്നുള്ള ആ ഒരു ബന്ധത്തിൽ നിന്ന് മാത്രമേ ഈ അവസ്ഥകളെയെല്ലാം അഭിമുഖീകരിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്ന് വളരെ ചെറുപ്പത്തിൽ തന്നെ അച്ഛൻ ഞങ്ങൾക്ക് ബോധ്യപ്പെടുത്തി തന്നിരുന്നു. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാതൃക എൻ്റെ മാതാപിതാക്കൾ തന്നെയായിരുന്നു. രാവിലെയുള്ള പ്രാർത്ഥനയും പരിശുദ്ധ തിരുഹൃദയത്തിന് പ്രതിഷ്ഠിക്കപ്പെട്ടുകൊണ്ടുള്ള ഓരോ ദിവസത്തിൻ്റെ ആരംഭവും എൻ്റെ ദൈവവിളിയുടെ വിത്തുകൾ പാകുന്നതിന് ഇടയാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ അമ്മയുടെ രോഗക്കിടക്കയിലും രാത്രിയുടെ യാമങ്ങളിൽ അച്ഛയും അമ്മയും ചേർന്നിരുന്ന് ഞങ്ങൾ 3 മക്കളുടെയും ദൈവവിളിയെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചിരുന്നു. ഇതൊക്കെയും എൻ്റെ ദൈവവിളിയെ തിരിച്ചറിയുന്നതിന് അടിസ്ഥാനം ആയിരുന്നു. എന്നാൽ ഞാൻ വളർന്നു വന്നുകൊണ്ടിരുന്നപ്പോൾ ഞാൻ പഠിച്ച സാഹചര്യങ്ങളും ഒക്കെ വന്നപ്പോൾ ഈ ആഗ്രഹം എപ്പോഴോ മനസ്സിൽ നിന്ന് മാറിപ്പോവുകയും എൻ്റെ 10ാം ക്ലാസ്സിന് ശേഷം ഞാൻ റിസൾട്ട് പറയുന്നതിനായി എൻ്റെ വികാരിയച്ഛൻ്റെ അടുക്കൽ ചെന്നപ്പോൾ അച്ഛൻ എന്നോട് ചോദിച്ചു, നീ പോകുന്നില്ലേ? ഈ ഒരു ചോദ്യത്തിൽ നിന്നാണ് വീണ്ടും
ദൈവത്തിന് എന്നെ ആവശ്യമുണ്ട് എന്നൊരു തിരിച്ചറിവിലേക്ക് കടന്നു വരുന്നതിന് സാധിച്ചത്. അങ്ങനെ 12 ക്ലാസ്സിന് ശേഷം ഞാൻ മഠത്തിൽ ചേരണം എന്നുള്ള ആഗ്രഹം വീട്ടിൽ അറിയിച്ചു. സന്യാസ ജീവിതം തിരഞ്ഞെടുത്ത സമയത്ത് പരീക്ഷണങ്ങളുടെയും സഹനത്തിൻ്റെയും പാതയിലൂടെ ദൈവം നടത്തിയ നാളുകളെ ഓർത്തെടുക്കുകയാണ് സിസ്റ്റർ ഹൃദ്യ. എൻ്റെ മഠത്തിലേക്കുള്ള പ്രവേശനത്തിൽ എനിക്കൊരു പ്രതിസന്ധിയായിട്ട് എൻ്റെ മുൻപിലുണ്ടായിരുന്നത് എൻ്റെ അമ്മയുടെ രോഗാവസ്ഥ തന്നെയായിരുന്നു. തീർത്തും രോഗക്കിടക്കയിലായിരുന്നു കൊണ്ട് സ്വന്തം കാര്യം തന്നെ ചെയ്യാൻ സാധിക്കാത്ത ഒരവസ്ഥയിലായിരുന്നു എൻ്റെ അമ്മ. അച്ഛ ഓരോ ദിവസവും അമ്മയെ എടുത്തുകൊണ്ട് പ്രാഥമിക ശുശ്രൂഷകൾ നിർവഹിച്ച് അപ്രകാരമൊരു അവസ്ഥയിലൂടെയായിരുന്നു അമ്മ നീങ്ങിക്കൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഞാൻ 12 ക്ലാസ്സിനു ശേഷം മഠത്തിലേക്ക് പോവുക എന്ന് പറയുമ്പോൾ അത് എൻ്റെ കുടുംബാംഗങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രയാസം നിറഞ്ഞ ഒരു കാര്യമായിരുന്നു. എന്നാൽ എൻ്റെ അച്ഛയോ അമ്മയോ ഒരിക്കൽ പോലും ഞാൻ പറഞ്ഞ ആഗ്രഹത്തിന് എതിർത്ത് എൻ്റെ മുൻപിൽ ഉണ്ടായിരുന്നില്ല. പക്ഷേ എൻ്റെ ബന്ധുമിത്രാദികൾ, എൻ്റെ അച്ഛയുടെ സഹോദരങ്ങൾ ഇവരൊക്കെയും എൻ്റെ മുൻപിൽ എന്തിനാണ് നീ ഈ ഒരു ജീവിതത്തിലേക്ക് പോകുന്നത്, അമ്മയെ ശുശ്രൂഷിക്കുന്നതിലും വലിയ ത്യാഗമില്ലല്ലോ, പിന്നെ എന്തുകൊണ്ടാണ് സന്യാസ ജീവിതം നീ തിരഞ്ഞെടുക്കുന്നത്, നിനക്ക് താഴെ ഒരു അനിയത്തിയുണ്ടല്ലോ, ഇങ്ങനെയുള്ള കുറേ ചോദ്യങ്ങൾ മുൻപിൽ ഉന്നയിച്ചിരുന്നു. പക്ഷേ എൻ്റെ ഉള്ളിൽ എൻ്റെ ഈശോയ്ക്ക് എന്നെ ആവശ്യമുണ്ട് എന്നുള്ള ഒരു തീർച്ചയായ ബോധ്യമുണ്ടായിരുന്നതുകൊണ്ട് ആ ഒരു തീരുമാനത്തിൽ നിന്ന് എനിക്ക് അകന്നു മാറി നിൽക്കുന്നതിന് ഒരിക്കലും സാധിച്ചിരുന്നില്ല. പക്ഷേ മാനുഷിക നിലയിൽ ഈ ഒരു ചോദ്യം എന്നെ അലട്ടിയിരുന്നോ എന്ന് ചോദിച്ചാൽ എനിക്കതൊരു അങ്ങനെയൊരു ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നു. എങ്കിലും ദൈവസന്നിധിയിൽ പ്രാർത്ഥനാപൂർവം ദിനങ്ങളെ ചെലവഴിച്ചുകൊണ്ട് ഈ ഒരു തീരുമാനത്തിൽ ഞാൻ ഉറച്ചു നിൽക്കുകയും എൻ്റെ മാതാപിതാക്കളുടെ സമ്മതത്തോടുകൂടി 2011 June 5 ഞാൻ ബഥനി മഠത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്തു. അന്നു മുതലുള്ള എൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ അനുഗ്രഹങ്ങളുടെ ഒരുറവയാണ് ദൈവം എനിക്കും എൻ്റെ ജീവിതത്തിലും എൻ്റെ കുടുംബത്തിലും ഒക്കെ ചൊരിഞ്ഞിട്ടുള്ളത് എന്ന് ഇത് ഞാൻ അഭിമാനപൂർവ്വം ഓർക്കുന്നു. എൻ്റെ സന്യാസ പരിശീലനത്തിൻ്റെ കാലഘട്ടങ്ങൾ പൂർത്തിയാക്കി 2015 April 14 ഞാൻ ആദ്യവ്രത വാഗ്ദാനം നടത്തി. തുടർന്ന് 6 ശേഷം 2021 April 25 ഞാൻ എൻ്റെ നിത്യവ്രത വാഗ്ദാനവും നടത്തി, ഈശോയ്ക്ക് പൂർണ്ണമായി സമർപ്പിച്ചു. ഈ ഒരു കാലഘട്ടത്തിൽ ഈ ഒരു ജീവിതത്തിലേക്ക് പ്രവേശിക്കുക എന്നുള്ളത് ലോകത്തിന് മുൻപിൽ ഒരു ഭോഷത്വമായി നിൽക്കുമ്പോൾ ഞാൻ അഭിമാനപൂർവം ഈ ലോകത്തിന് മുൻപിൽ എനിക്ക് വിളിച്ചു പറയാൻ സാധിക്കും ഞാൻ ഒരു സന്യാസിനി ആയിരിക്കുന്നതിൽ, ഈ സമർപ്പിത ജീവിതം തിരഞ്ഞെടുത്തതിൽ ഞാൻ അഭിമാനം കൊള്ളുന്നുവെന്ന്. പ്രത്യേകമായിട്ടും അമ്മയുടെ സഹനത്തിൻ്റെ ഒരു വിലയായി തന്നെ ഞാൻ എൻ്റെ ഈ ഒരു സന്യാസ ജീവിതത്തെ കാണുന്നു. അമ്മ ഏറ്റെടുത്ത ആ ത്യാഗം, അതിലുപരിയായി എന്നെ ഈ ജീവിതത്തിലേക്ക് പറഞ്ഞയക്കുന്നതിൽ അമ്മ ഏറ്റെടുത്ത ആ ഒരു ത്യാഗം, അതൊക്കെയും എൻ്റെ സമർപ്പിത ജീവിതത്തിൽ ഒരനുഗ്രഹത്തിന് കാരണമായി തീർന്നിട്ടുണ്ട്. ഈ ഒരു ജീവിതത്തിലേക്ക് ഞാൻ കടന്നു വന്നപ്പോൾ ദൈവത്തിന് എന്നെക്കുറിച്ചുള്ള പദ്ധതിയെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കുവാനും എന്തുകൊണ്ടാണ് ഈ ഒരു ജീവിതം ദൈവം എനിക്കായി ഒരുക്കിയിരുന്നത് എന്നത് തിരിച്ചറിയുവാനും എന്തുകൊണ്ടാണ്
ഇപ്രകാരം ഒരു സഹനത്തിന്റെ പാതയിലൂടെ ദൈവം എന്നെ നയിച്ചതെന്ന് മനസ്സിലാക്കുവാനും എനിക്ക് സാധിച്ചു. എൻ്റെ സമൂഹം എന്നെ പ്രധാനമായിട്ടും നിയോഗിച്ചിരിക്കുന്നത് അധ്യാപന ശുശ്രൂഷയിലേക്കാണ്. ആ ഒരു ശുശ്രൂഷയിലേക്ക് ഞാൻ കടന്നു വരുവാൻ ഒരുങ്ങുമ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ഓരോ കുഞ്ഞും മാതൃവാത്സല്യമോ മാതൃസ്നേഹമോ കിട്ടാതെ പല വിധത്തിലുള്ള ജീവിത രീതികളിലേക്ക് മാറിപ്പോകുന്ന സാഹചര്യമാണ് കാണപ്പെടുന്നത്. അപ്പോൾ അങ്ങനെയൊരു സാഹചര്യത്തിൽ ഒരു അധ്യാപിക എന്നതിലേക്കാൾ ഒരു ഉപരിയായി അമ്മയുടെ സാന്നിധ്യം നിറഞ്ഞ ഒരു അധ്യാപികയായി മാറുവാൻ ദൈവം എന്നെ തിരഞ്ഞെടുക്കുന്നു എന്നുള്ള ഒരു തിരിച്ചറിവാണ് ഈ സമർപ്പിത ജീവിതത്തിലൂടെ ഇന്ന് ഈ ലോകത്തിന് മുൻപിൽ ഈശോയ്ക്ക് വേണ്ടി സാക്ഷ്യമായിട്ട് മാറുവാൻ എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്നത് എന്ന് ഞാൻ തിരിച്ചറിയുന്നു. അതോടൊപ്പം ഈ സമർപ്പിത ജീവിതത്തിലൂടെ ഈശോയുമായിട്ടുള്ള ആഴമായ ബന്ധം, ആ ഒരു സ്നേഹം സ്ഥാപിച്ചുകൊണ്ട് ഈ ലോകത്തിൽ മറ്റൊരു ക്രിസ്തുവായി രൂപപ്പെട്ട് അപ്രകാരമൊരു ജീവിതം നയിച്ച് ഈശോ ആഗ്രഹിക്കുന്ന ആ ഒരു പദ്ധതിയെ പൂർണ്ണമായും നിറവേറ്റുവാൻ ദൈവം എന്നെ ഒരുക്കുന്നു. ഓരോ ദൈവവിളിയും ഓരോ തെരഞ്ഞെടുപ്പാണ്. സൃഷ്ടിയുടെ മകുടമായി മനുഷ്യനെ ദൈവം നിയോഗിച്ചിരിക്കുന്നുവെങ്കിൽ അവനെക്കുറിച്ചുള്ള പദ്ധതി അവിടുത്തേക്ക് വ്യത്യസ്തങ്ങളാണ്. ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവനെ പൗരോഹിത്യത്തിലേക്കോ സന്യാസത്തിലേക്കോ കുടുംബജീവിതത്തിലേക്കോ ദൈവം വിളിക്കുന്നു. ആ വിളിയെ തിരിച്ചറിയുന്നിടത്താണ് ജീവിതത്തിൻ്റെ അർത്ഥം പൂർണ്ണമാക്കപ്പെടുന്നത്. ഇപ്രകാരം ദൈവവിളിയെപ്പറ്റി ചിന്തിക്കുമ്പോൾ ഓരോ ദൈവവിളിയും അത് ആ വ്യക്തി തിരഞ്ഞെടുക്കുന്നതല്ല, മറിച്ച് ദൈവമാണ് അവിടെ പ്രവർത്തിക്കുന്നത്, അത് ദൈവത്തിൻ്റെ പദ്ധതിയിലുള്ളതാണ് എന്നുള്ളതാണ് പ്രധാനമായിട്ടും തിരിച്ചറിയപ്പെടേണ്ടത്. ഈ ലോകത്ത് ഒരു കുടുംബജീവിതത്തിലൂടെ ആ ഒരു കുടുംബത്തിൻ്റെ ചുറ്റുപാടിൽ ഒതുങ്ങിക്കൂടപ്പെടാനുള്ള സാഹചര്യങ്ങളാണുള്ളത്. അതിലൂടെ ഈശോയ്ക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്ന അനേകരും ഈ ലോകത്തിലുണ്ട്. എന്നാൽ ഒരു സമർപ്പിത ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ അനേകർക്ക് ഒരാത്മീയ മാതാവായി തീരുവാനുള്ള പ്രത്യേകമായിട്ടുള്ള കൃപയും വരവുമാണ് ലഭിക്കുക. അതാണ് ഇന്നിൻ്റെ ലോകത്തിന് ആവശ്യവും. അതിനാൽ തന്നെ ഈ ഒരു സമർപ്പണ ജീവിതപാത, അല്ലെങ്കിൽ എൻ്റെ ദൈവവിളി എന്ന് ഞാൻ പറയുമ്പോൾ, അത് ഈശോയെ സ്നേഹിച്ചുകൊണ്ട് അനേകർക്ക് ഒരാത്മീയ മാതാവായി, ആത്മീയ സഹോദരിയായി, ആത്മീയ കൈത്താങ്ങായി ഈ ലോകത്തുള്ള മക്കളെ ചേർത്ത് പിടിച്ച് ഈശോയിലേക്ക് ഒന്നിപ്പിക്കുന്ന ഒരു ഐക്യത്തിൻ്റെ പ്രഘോഷണമായിട്ടാണ് എൻ്റെ ദൈവവിളിയെ ഞാൻ മനസ്സിലാക്കുക. പ്രാർത്ഥന ഈശോയോടുള്ള നിത്യമായ ഒരു സംഭാഷണമാണ്. ചെറുപ്പം മുതൽ ഈശോയുടെ തിരുമുഖത്തേക്ക് നോക്കി ഒരു കൂട്ടുകാരനെ പോലെ അവിടുത്തോട് കാര്യങ്ങൾ പറയുകയും ചോദിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. ഒരിക്കൽ പോലും കാര്യസാധ്യത്തിന് വേണ്ടി ദൈവത്തിരുസന്നിധിയിൽ ആയിരിക്കുന്നതിന് ഇടവന്നിട്ടില്ല. ഞാൻ പ്രാർത്ഥനയെ മനസ്സിലാക്കുമ്പോൾ ആവശ്യങ്ങൾ നേടിത്തരുന്നു എന്നതിനേക്കാൾ ഉപരിയായി ഒരു സ്നേഹത്തിൻ്റെ നിറവിൽ നിന്ന് സ്നേഹിക്കുന്നവൻ്റെ അടുക്കിലേക്ക് ഒഴുക്കുന്ന ആത്മാവിൽ നിറഞ്ഞ ഒരു സംസാരമായിട്ടാണ് ഞാൻ പ്രാർത്ഥനയെ കാണുക. മാതാവിൻ്റെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുൻപ് തന്നെ ഓരോ വ്യക്തിയെയും പറ്റിയും ദൈവം തൻ്റെ പദ്ധതികൾ രൂപപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്രകാരം ഉള്ള പദ്ധതിയുടെ നിറവേറ്റപ്പെടലിന് വേണ്ടി
ഓരോ വ്യക്തിയും തിരഞ്ഞെടുക്കുന്ന മാർഗങ്ങൾ വ്യത്യസ്തമാണ്. ചിലർ പൗരോഹിത്യത്തിലേക്കും മറ്റു ചിലർ സന്യാസത്തിലേക്കും വേറെ ചിലർ കുടുംബജീവിതത്തിലേക്കും തിരഞ്ഞെടുക്കപ്പെടുന്നു. ഇപ്രകാരം തിരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തി ദൈവത്തിൻ്റെ പദ്ധതിയുടെ പൂർത്തീകരണത്തിനായിട്ട് ആ ജീവിത വഴിയിലൂടെ സ്വയം സമർപ്പിക്കുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിന് എന്നെക്കുറിച്ചുള്ള പദ്ധതിയുടെ പൂർത്തീകരണത്തിൻ്റെ വഴിയായിട്ടാണ് ഞാൻ സന്യാസ ജീവിതം തിരഞ്ഞെടുത്തത്. ഏത് സാഹചര്യത്തിലും ജീവിതത്തിൽ വന്നു ചേരുന്ന ഓരോ അനുഭവങ്ങളും ദൈവത്തിൻ്റെ പദ്ധതിയാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിന് വിധേയപ്പെടുന്ന വ്യക്തിയാണ് ഒരു വിശ്വാസി എന്ന് പറയുക. എന്നെ സംബന്ധിച്ചിടത്തോളം വിശ്വാസത്തിൻ്റെ യഥാർത്ഥ മാതൃകകളായി എനിക്ക് മുൻപിൽ നിൽക്കുന്നത് എൻ്റെ മാതാപിതാക്കൾ തന്നെയാണ്. അമ്മ തൻ്റെ രോഗാവസ്ഥയെ നേരിട്ടതും അച്ഛ അതിനെ ശുശ്രൂഷിച്ചതും മക്കളായ ഞങ്ങൾ മൂന്ന് പേരും വളർത്തപ്പെട്ടതും ഈ ഒരു വിശ്വാസത്തിൻ്റെ പശ്ചാത്തലത്തിലാണ്. ദൈവമറിയാതെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുകയില്ല എന്നും അവിടുന്ന് സകലതും നന്മയ്ക്കായി പരിണമിപ്പിക്കും എന്നും വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഇതുപോലെ തന്നെ ഉള്ള കാഴ്ചപ്പാടിൽ ജീവിതാനുഭവങ്ങളെ സ്വീകരിക്കുകയും നേരിടുകയും ചെയ്യുന്ന ഓരോ വ്യക്തിയും യഥാർത്ഥ വിശ്വാസികളാണ്.